السلام عليكم، كيف حالكم يا طلابي؟ أحسنتم. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം ഭക്ഷണം കഴിക്കേണ്ട മര്യാദകളെ സംബന്ധിച്ച് ഒക്കെയാണ് പഠിച്ചത്. ബിസ്മി ചൊല്ലുന്നതിനെ സംബന്ധിച്ചും ഭക്ഷണശേഷം അൽഹംദുലില്ല എന്ന് പറയുന്നതിനെ സംബന്ധിച്ചും ഭക്ഷണത്തിന് മുമ്പും ശേഷവും കൈകൾ വൃത്തിയാക്കുന്നതിനെ സംബന്ധിച്ചും ഒക്കെയാണ് നമ്മൾ പഠിച്ചത്. അതിൻ്റെ നിങ്ങൾ അതിൻ്റെ വാചകങ്ങൾ എഴുതിയ ഭാഗം 30-ാമത്തെ പേജ് നിങ്ങൾ എനിക്ക് അയച്ചു തന്നു. 28-ാമത്തെ പേജിലുള്ള കവിത മനോഹരമായി നിങ്ങൾ പാടിക്കേൾപ്പിക്കുകയും ചെയ്തു. അഹ്സൻതു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 3-ാമത്തെ പാഠമാണ്, 3-ാമത്തെ ക്ലാസ്സാണ് അല്ലേ. ഹദാ യൗമുന, ഇതാണ് നമ്മുടെ പാഠം. ഹദാ യൗമുന, ഇത് നമ്മുടെ ദിവസമാണ്, അതാണ് അതിൻ്റെ അർത്ഥം. ഹദാ യൗമുന, ഇത് നമ്മുടെ ദിവസമാണ്. ഇവിടെ നിങ്ങളൊരു ചിത്രം കണ്ടോ? എന്താണത്? ഹാദിഹി ഹാഫിലത്തുൻ, ഹാദിഹി ഹാഫിലത്തുൻ, ഇതൊരു ബസ്സാണ്. ബസ്സിന് അറബിയിൽ പറയാം ഹാഫിലത്ത് എന്നാണ്. ബസ്സിൽ കുറേ കുട്ടികൾ ഇരിക്കുന്നു. പിന്നെ ആരാ ഉള്ളത്? ആ ഒരു കുട്ടി ബസ്സിലേക്ക് കയറുന്നു. എന്താണ് ഈ ചിത്രം കണ്ടത് നിങ്ങൾക്ക് മനസ്സിലാവുന്നത്? അഹ്സൻതും, ഇവർ സ്കൂളിൽ നിന്നും എങ്ങോട്ടോ ഒരു യാത്ര പോവുകയാണ്, ടൂറ് പോവുകയാണ്. ടൂറ് പോകുന്ന സന്തോഷകരമായ ദിവസത്തിനാണ് നമ്മളിവിടെ ഹെഡിങ് കൊടുത്തത്, ഹദാ യൗമുന, ഇത് നമ്മുടെ ദിവസമാണ് എന്ന്. എല്ലാവരും ടൂറ് പോകുമ്പം സന്തോഷത്തിലായിരിക്കില്ലേ? എല്ലാവർക്കും വലിയ സന്തോഷമായിരിക്കും. അങ്ങനെയുള്ള ഒരു സന്തോഷ ദിവസത്തെ സംബന്ധിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എല്ലാവരും സന്തോഷത്തിലാണോ? എങ്കിൽ നമുക്ക് പാഠഭാഗത്തേക്ക് കടക്കാം. ഹദാ ഹിവാറുൻ, ഇതൊരു കോൺവെർസേഷനാണ്, ഇതൊരു സംഭാഷണമാണ് നമ്മൾ വായിക്കുന്നത്. ജാബിർ അഹ്ലൻ യാ രാഹുൽ, ജാബിർ പറയാണ് അഹ്ലൻ യാ രാഹുൽ, രാഹുൽ അഹ്ലൻ യാ രാഹുൽ, രാഹുൽ അഹ്ലൻ, സ്വാഗതം എന്ന നിലക്ക് പറയണം. രാഹുൽ പറഞ്ഞു അഹ്ലൻ വസഹ്ലൻ യാ ജാബിർ, അഹ്ലൻ വസഹ്ലൻ യാ ജാബിർ, നല്ല ഒരു ദിനം ആശംസിക്കുകയാണ് പരസ്പരം ജാബിറും രാഹുലും. ജാബിർ പറഞ്ഞു ശുക്രാൻ, താങ്ക് യു. മത്താ വസ്വൽത്ത, ജാബിർ ചോദിച്ചു രാഹുലിനോട്, മത്താ വസ്വൽത്ത, നീ എപ്പോഴെത്തി, നീ എപ്പോഴാണ് എത്തിയത്? വസ്വല എന്ന് പറഞ്ഞാൽ എത്തി എന്നാണ് അർത്ഥം. മത്താ വസ്വൽത്ത, നീ എപ്പോഴാണ് എത്തിയത്? ടൂറ് പോവാൻ ബസ്സിൽ കയറിയിരിക്കല്ലേ, നീ എപ്പോഴെത്തി എന്ന് ചോദിച്ചു. രാഹുൽ പറഞ്ഞു തവ്വൻ, തവ്വൻ എന്ന് പറഞ്ഞു. എന്താ തവ്വൻ എന്ന് പറഞ്ഞാൽ? ഇപ്പോൾ, ഇപ്പോൾ എന്ന അർത്ഥമാണ്, ഇപ്പോഴെത്തിക്കിട്ടേ ഉള്ളൂ. രാഹുൽ ചോദിച്ചു ഹൽ തനാവൽത്തൽ ഫത്തൂർ, ഹൽ തനാവൽത്തൽ ഫത്തൂർ, ജാബിറെ നീ ഫത്തൂർ കഴിച്ചോ? എന്താ ഫത്തൂർ? കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചു ഫത്തൂർ ബ്രേക്ക്ഫാസ്റ്റ്, പ്രാതൽ, നീ പ്രാതൽ കഴിച്ചിട്ടുണ്ടോയെന്ന് ചോദിച്ചു. ജാബിർ പറഞ്ഞു ഐവ, അതെ ഓക്കെ കഴിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. രാഹുൽ പറഞ്ഞു, ചോദിച്ചു മഴക്ക ഓദാ, മഴക്ക ഓദാ, നിന്റെ അടുക്കൽ ഓദാ ഉണ്ടോയെന്ന് ചോദിച്ചു. എന്താ ഓദാ അറിയോ? ആ സെന്തും, അറിയാമല്ലേ. എന്താണ്? ഉച്ചഭക്ഷണം, ഉച്ചഭക്ഷണത്തിനാണ് ഓദാ എന്ന് പറയാം, ലഞ്ച്. മഴക്ക ഓദാ, നിന്റെ അടുക്കൽ ഓദാ ഉണ്ടോ, ഉച്ചഭക്ഷണം ഉണ്ടോ? ജാബിർ പറഞ്ഞു നഅം, ഉണ്ട്, ഉണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് ജാബിർ ചോദിച്ചു ഐന നദ്ഹബു അവ്വലൻ, രാഹുലെ ഐന നദ്ഹബു അവ്വലൻ, നമ്മൾ ആദ്യം എങ്ങോട്ടാണ് പോകുന്നത്, നമ്മൾ ആദ്യം എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ രാഹുൽ പറഞ്ഞു, അടുത്ത പേജിൽ കാണാം, 32-ാമത്തെ പേജിൽ, ഊത്തി, നമ്മൾ ആദ്യം പോകുന്നത് ഊത്തി എന്ന സ്ഥലത്തേക്കാണ്, ഊട്ടിയിലേക്കാണ് പോകുന്നത്. സുമ്മ പിന്നെ കൊടൈക്കനാൽ, കൊടൈക്കനാലിലേക്കും പോകും. അപ്പം നമ്മൾ പോകുന്ന ടൂറ് ഒന്നാമത് ഊട്ടിയിൽ പോവും, പിന്നെ കൊടൈക്കനാലിലേക്കും പോവും. ജാബിർ പറഞ്ഞു മാഷാല്ലാ, അത്ഭുതം കൂറിക്കൊണ്ട് പറഞ്ഞു, സന്തോഷത്തോടെ പറഞ്ഞു മാഷാല്ലാ എന്ന് പറയുകയും ചെയ്തു.
ഈ കോൺവെർസേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി അല്ലേ? എല്ലാവർക്കും ഇഷ്ടമായി. അവർ ഒരു യാത്ര പോകുന്ന ഒരു കോൺവെർസേഷനാണ്. ഈ കോൺവെർസേഷനിൽ നിങ്ങൾ കേൾക്കാത്ത പുതുതായി പുതിയ പുതിയ കുറേ പദങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. പുതിയ പദങ്ങൾ കാണാൻ പറ്റും, ഉപചാര വാക്കുകൾ കാണാൻ പറ്റും. അൽ കലിമാത്തു തഹദീബിയ, അഹിലൻ, അഹിലൻ വസഹിലൻ, ശുക്രൻ, തവ്വൻ, ഐവ, ഇതൊക്കെ നമ്മൾ പുതുതായി കേൾക്കുന്ന പദങ്ങളാണ് അല്ലേ? ആണ്. അപ്പോൾ ഈ കോൺവെർസേഷൻ നിങ്ങൾ വീട്ടിലിരുന്ന് നിങ്ങളുടെ സഹോദരൻ്റെ കൂടെ അല്ലെങ്കിൽ സഹോദരിയുടെ കൂടെയൊക്കെ ഈ കോൺവെർസേഷൻ വെച്ച് നിങ്ങളൊന്ന് വായിച്ചു നോക്കുകയും പരിശീലിക്കുകയും വേണം. ഓക്കെ, അഹ്സൻതും. എങ്കിൽ നമുക്ക് ഈ കോൺവെർസേഷനിൽ നമ്മൾ പഠിച്ചിട്ടുള്ള, പരിചയിച്ചിട്ടുള്ള, നമ്മളിപ്പോൾ കണ്ടിട്ടുള്ള ഉപചാര വാക്കുകൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഏതൊക്കെയാണ് ഉപചാര വാക്കുകൾ? ഞാൻ നേരത്തെ പറഞ്ഞ ഒന്നാമത്തെ വരിയിലെ അഹിലൻ വസഹിലൻ അല്ലേ? അഹിലൻ എന്നത് ആദ്യം മനസ്സിലാക്കുക. രണ്ടാമത്തത് അഹിലൻ വസഹിലൻ. മൂന്നാമത്തത് ശുക്രൻ, തവ്വൻ, ഐവ. അഞ്ച് വാക്കുകൾ ഇവിടെ തന്നെ നമ്മൾ പഠിച്ചു. ഈ അഞ്ചെണ്ണവും നിങ്ങൾ എങ്ങോട്ട് എഴുതണം? എങ്ങോട്ട് എഴുതണം? ഇവിടെ കാണുന്ന ഈ നാല് വരിയിൽ എഴുതണം. ഈ അഞ്ച് പദങ്ങളോ, അഹിലൻ, അഹിലം വസഹിലൻ, പിന്നെ ശുക്രൻ, തവ്വൻ, ഐവ, ഇതൊക്കെ ഇങ്ങോട്ട് എഴുതി വെക്കുക. അൽ കലിമാത്തു തഹദീബിയ, ഇതൊക്കെ ഉപചാര വാക്കുകളാണ്, പരസ്പരം കാണുമ്പോൾ ആളുകൾ സംസാരിക്കുമ്പോൾ ഉപയോഗിക്കുന്ന വാക്കുകളാണ്. അതവിടേക്ക് പിന്നീട് എഴുതിയാൽ മതി. അടുത്തത് നക്തഷിഫു അൽ കലിമാത്തി തഹദീബിയ, നിങ്ങൾ പഠിച്ചിട്ടുള്ള, മുമ്പെങ്ങോ പഠിച്ചിട്ടുള്ള കലിമാത്തു തഹദീബിയ ഉപചാര വാക്കുകൾ. ഈ പാഠത്തിലല്ല, മുമ്പ് നിങ്ങളല്ലാതെ പഠിച്ചിട്ടുള്ള ഉപചാര വാക്കുകൾ വേറെയുണ്ട്. അതൊന്ന് ഇവിടേക്ക് എടുത്തെഴുതാനാണ്. അതും പിന്നീട് എഴുതിയാൽ മതി. നമ്മൾ എന്തൊക്കെ ഉപചാര വാക്കുകൾ പഠിച്ചിരുന്നു? അഹ്സൻതും, സബാഹൽ ഖൈർ, ആ അപ്പം സബാഹുന്നൂർ എന്ന് മറുപടി പറയൂ അല്ലേ? സബാഹുൽ ഖൈർ, സബാഹുന്നൂർ. പിന്നെന്ത് പഠിച്ചു? അഹ്സൻതും, മസാ ഉൽ ഖൈർ, മസാ ഉന്നൂർ, ഗുഡ് ഈവനിങ് എന്ന അർത്ഥം വരുന്ന പദം. പിന്നെ കൈഫൽ ഹാൽ, സെയ്ൻ, അൽഹംദുലില്ലാ. ഇതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ഉപചാര വാക്കുകളാണ്. ഇതൊക്കെ നിങ്ങൾക്കറിയാവുന്ന ഉപചാര വാക്കുകളൊക്കെ ഇവിടെയും എഴുതി വെക്കുക. ഒരു നാലോ അഞ്ചോ ഉപചാര വാക്കുകൾ എഴുതിയാൽ മതി. ഇനി നിങ്ങൾ 33-ാമത്തെ പേജിലോട്ട് നോക്കാം. 33-ാമത്തെ പേജിൽ നിങ്ങൾക്ക് മൂന്ന് ചിത്രങ്ങൾ കാണാൻ കഴിയും. മൂന്ന് ചിത്രങ്ങൾ കാണാൻ കഴിയും. ഈ ചിത്രങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് മനസ്സിലാവുന്നത്? എല്ലാവരും നോക്കാം. നുലാഹിദു അസൂറ വനക്തുബു അസ്മ അൽ വജബാത്, ഭക്ഷണത്തിൻ്റെ പേരുകൾ എഴുതാനുള്ള മൂന്ന് ചിത്രങ്ങളാണ്. ഈ മൂന്ന് ചിത്രങ്ങളും കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഒറ്റനോട്ടത്തിൽ മനസ്സിലായത് എല്ലാവരും ഭക്ഷണം കഴിക്കുകയാണ് എന്ന് മനസ്സിലായി അല്ലേ? എന്നാൽ ഇത് മൂന്ന് ചിത്രവും മൂന്ന് സമയത്ത് കഴിക്കുന്ന ഭക്ഷണമാണ്. ഒന്നാമത്തെ മൂന്ന് കുട്ടികൾ ഇരുന്ന് കഴിക്കുന്നില്ലേ? കുറേ കുട്ടികൾ അവിടെയും ഇവിടെയൊക്കെ ഉണ്ട്. മൂന്ന് കുട്ടികളുടെ ചിത്രം നിങ്ങൾക്ക് കാണാം. അത് ഏത് സമയത്തെ ഭക്ഷണമാണ്? അഹ്സൻതും, ഉച്ചഭക്ഷണമാണല്ലേ. ഓക്കെ, അഹ്സൻതും. അതിന് അറബിയിൽ പറയാം എന്താണ്? അഹ്സൻതും ഖദാഉൻ എന്നാണ് പറയാം. എന്താണ് ഖദാഉൻ? നേരത്തെ ചോദിച്ചിരുന്നു അല്ലേ, മാക്ക ഖദാ, നിൻ്റെ അടുക്കൽ ഖദാ ഉണ്ടോ എന്ന് ചോദിച്ചില്ലായിരുന്നോ? ആര്? രാഹുൽ ജാബിറിനോട് ചോദിച്ചിരുന്നു അല്ലേ കോൺവെർസേഷനിൽ. ഖദാ എന്ന് പറഞ്ഞാൽ ഉച്ചഭക്ഷണം. അഹ്സൻതും, അത് ആ ചിത്രം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ടൂറ് പോയി അവർ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു, അല്ലെങ്കിൽ സ്കൂളിൻ്റെ മുറ്റത്തിരുന്ന് അവർ ഭക്ഷണം കഴിക്കുന്നു. രണ്ടാമത്തെ ചിത്രം അത് എന്താണ്? ആ അതിൽ ഒരു കുട്ടിയാണ്, അവൻ ഭക്ഷണം കഴിക്കുന്നു. അത് ഏത് നേരമാണ്? അഹ്സൻതും, രാവിലത്തെ ഭക്ഷണമാണ്. എങ്ങനെ മനസ്സിലായി? അവിടെ ഒരു സൂര്യനൊക്കെ നിങ്ങൾക്ക് കാണാം,
ക്ലോക്കിൽ 8:30 ആയിട്ടുണ്ട് അല്ലേ, സൂര്യനെ കാണുന്നില്ലേ, കാണുന്നുണ്ട്. രാവിലെയാണ് ആ ചിത്രം എന്ന്, രാവിലെയാണ് ആ പ്രഭാതത്തെയാണ് ആ ചിത്രം സൂചിപ്പിക്കുന്നത്. ആ ചിത്രം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പം പ്രഭാത ഭക്ഷണത്തിന് പറയാം ബ്രേക്ക്ഫാസ്റ്റ്, അതിന് അറബി പറയുന്നത് എന്താണ്? അഹ്സൻതും അൽ ഫതൂർ, ഫതൂർ എന്നാണ് പറയുന്നത്. മൂന്നാമത്തെ ചിത്രം, ആ സ്വാഭാവികമായും ഉച്ചയ്ക്കുള്ള ഭക്ഷണവും രാവിലത്തെ ഭക്ഷണവും കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? ഇത് രാത്രി ഭക്ഷണമാണ് അല്ലേ, അത്താഴം എന്ന് പറയും അല്ലേ. അതിനെന്താ പറയുക അറബിയിൽ? അഷാഉൻ എന്നാണ് പറയുക. നമ്മൾ രാത്രി നിസ്കാരമുണ്ട്, അതിന് പറയുന്നത് ഇഷാഉൻ എന്നാണ്. രാത്രി ഭക്ഷണത്തിന് അറബിയിൽ പറയുന്നത് ഇഷാ മാറി അഷാ എന്ന് പറഞ്ഞാൽ രാത്രി ഭക്ഷണത്തിന് പറയുന്ന പേരായി മാറി. അപ്പോൾ രാവിലത്തെ ഭക്ഷണത്തിന്, ഉച്ചഭക്ഷണത്തിന് എന്താണ്? ഓദാ എന്ന് പറയും. രാവിലത്തെ ഭക്ഷണത്തിന് ഫത്തൂർ എന്ന് പറയും. എന്താണ് രാത്രി ഭക്ഷണം കഴിക്കുന്ന ഈ ചിത്രം, അതിന് പറയാം അഷാ എന്നാണ് പറയുന്നത്. അപ്പം താഴെ നിങ്ങൾക്ക് മൂന്ന് പദങ്ങളും കാണാൻ പറ്റും. ഒന്നാമത്തെ പദം അഷാ ഉൻ, രാത്രി ഭക്ഷണം. രണ്ട് ഓദാ ഉൻ, ഉച്ചഭക്ഷണം. മൂന്ന് ഫത്തൂറുൻ, പ്രഭാത ഭക്ഷണം. അപ്പം മൂന്ന് നേരത്തെ ഭക്ഷണത്തിൻ്റെയും അറബി നിങ്ങൾ പഠിച്ചു. അപ്പം ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ നിങ്ങൾക്ക് കാണാം, അൽ ഫത്തൂറു ജാഹിസുൻ, പ്രാതൽ ജാഹിസാണ്, റെഡിയാണ്. ഹയ്യാ നഅ്കുൽ, ഹയ്യാ നഅ്കുൽ, വരൂ നമുക്ക് ഭക്ഷണം കഴിക്കാം. ഇതുപോലെ നിങ്ങൾ ഉച്ചഭക്ഷണത്തെ സംബന്ധിച്ചും രാത്രി ഭക്ഷണത്തെ പറ്റിയിട്ടും എഴുതണം. അപ്പം എങ്ങനെ എഴുതും? ഒന്നാമത്തെ വരിയിൽ എഴുതും എന്ത്? ആദ്യം ഉച്ചഭക്ഷണം എഴുതാം അല്ലേ. അൽ ഖദാഉ ജാഹിസുൻ, ഹയ്യാ നഅ്കുൽ എന്ന് എഴുതിക്കൂടെ? എഴുതാം. രണ്ടാമത്തെ വരിയിലോ? അൽ അഷാഉ ജാഹിസുൻ, രാത്രി ഭക്ഷണം റെഡിയാണ്. ഹയ്യാ നഅ്കുൽ, നമുക്ക് ഭക്ഷണം കഴിക്കാം, വരൂ നമുക്ക് ഭക്ഷണം കഴിക്കാം. അപ്പം ഭക്ഷണത്തിൻ്റെ അൽ ഫത്തൂർ മാറി അൽ ഖദാഉ ആവുന്നു, അൽ ഖദാ മാറി അൽ അഷാ ആവുന്നു. ഇത്രയേ മാറ്റം ഉള്ളൂ. അതും നിങ്ങൾ പൂരിപ്പിക്കുക. അപ്പോൾ എന്തൊക്കെ നിങ്ങൾ ചെയ്യണം? ഈ കോൺവെർസേഷൻ നിങ്ങൾ വായിക്കണം. അൽ കലിമാത്തു തഹദീബിയ, ഈ പാഠത്തിൽ പഠിച്ചിട്ടുള്ള കലിമാത്തു തഹദീബിയ 32-ാമത്തെ പേജിൽ എഴുതണം. പിന്നെ നിങ്ങൾ മുമ്പ് പഠിച്ചിട്ടുള്ള അൽ കലിമാത്തു തഹദീബിയ, സ്വബാഹുൽ ഖൈർ, മസാഉൽ ഖൈർ പോലെയുള്ള കലിമാത്തു തഹദീബിയ നിങ്ങൾ എഴുതണം ഇവിടെ. പിന്നെ ചെയ്യേണ്ടത് ഇവിടെ അൽ ഫത്തൂറു ജാഹിസുൻ ഹയ്യാന ഉക്കുൽ പോലെ, അൽ ഖദാഉ ജാഹിസുൻ ഹയ്യാന ഉക്കുൽ, അൽ അഷാഉ ജാഹിസുൻ ഹയ്യാന ഉക്കുൽ എന്നും ഈ രണ്ട് വരിയിൽ എഴുതണം. അപ്പോൾ എല്ലാവരും എഴുതിയിട്ട് എനിക്ക് അയച്ചു തരുമല്ലോ. ആ പ്രതീക്ഷയോടെ അടുത്ത ക്ലാസ്സിൽ കാണാം ഇൻഷാ അള്ളാ. മഅ സലാം. അസ്സലാമു അലൈക്കും.